ഓക്കെ ഹിമ, തത്വമായി ടി വിയുടെ ഈ വാട്സപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയ സംഭാഷണ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖവരയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഈ ഇന്റർവ്യൂവിലേക്ക് ഡയറക്റ്റ് കടക്കുകയാണ്. ഇപ്പം സമാനതകളില്ലാത്ത ഒരു പ്രതികൂല കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. അപ്പം ആദ്യം അതിൽ നിന്ന് തുടങ്ങാം. എന്ത് തോന്നി പെട്ടെന്ന് ഈ ഒരു തിരക്കിൽ നിന്ന് വീട്ടിൽ അടച്ച് ഇരുന്നപ്പോൾ ലോക്ക്ഡൌൺ കാലഘട്ടം എങ്ങനെ പ്രയോജനകരമാക്കാൻ പറ്റി? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഗുണം ചെയ്ത കാലഘട്ടമാണ് ലോക്ക്ഡൌൺ കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം ഞാൻ ഒരുപാട് കാലമായിട്ട് എനിക്ക് കുറച്ച് ട്രീറ്റ്മെന്റും ബോഡിയുടെ എന്താണ് കുറച്ച് ക്ലൻസിങ്ങും ഒക്കെ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്തെങ്കിലും കാര്യം വന്ന് അങ്ങോട്ട് പോകും, അവിടെ നിന്ന് വേറെ ഫുഡ് കഴിക്കും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എന്റെ ഫുഡിന്റെ അകത്തിൽ കെയർ ചെയ്തു, എന്താണ് പറയാ, പക്ഷെ ഫുഡ് പരീക്ഷണങ്ങൾക്കൊന്നും പറ്റിയില്ല. പക്ഷെ ഞാൻ എന്റെ ഫുഡ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു, ഒരുപാട് മെഡിസിൻസ് ആയുർവേദിക് ആയുള്ള ട്രീറ്റ്മെന്റ്സ് എടുത്തു. അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു കംപ്ലീറ്റ് എന്റെ ശീലങ്ങൾക്ക് തന്നെ ഒരു ലോക്ക്ഡൌൺ കൊടുത്ത് ഞാൻ എന്നെ തന്നെ ഒന്ന് നവീകരിക്കാനുള്ള ശ്രമം നടത്തിയ ഒരു പീരീഡാണ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയ ഒരു പീരീഡാണ് ലോക്ക്ഡൌൺ എന്ന് പറയുന്നത്. കുറെ പേരോട് സംസാരിക്കാൻ പറ്റി, അവർക്ക് അവരൊക്കെ ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവർക്കൊക്കെ എനിക്ക് വേണ്ടി ടൈം, ഇത്രയധികം ടൈം തരാൻ പറ്റിയതൊക്കെ എനിക്ക് ഈ ലോക്ക്ഡൌൺ കാരണമാണ്. സോ താങ്ക്സ് ടു ലോക്ക്ഡൌൺ, അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ റിഫ്രഷ്മെന്റ് പോലെ തന്നെ ഞാനും ഒരു റിഫ്രഷ്മെന്റിലൂടെ കടന്നുപോയി എന്ന് പറയാൻ വേണമെങ്കിൽ. എങ്കിലും നമ്മള് മറ്റൊരു തലത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ സിനിമ എന്ന് പറയുന്ന വലിയൊരു വ്യവസായത്തെ ഇത് ശരിക്കും ബാധിച്ചില്ലേ ഈ ഒരു ഇത്? കാര്യം നമുക്കറിയാം, ഒരു നാലഞ്ച് മാസമായിട്ട് ഇപ്പൊ തിയേറ്ററുകളെല്ലാം അടഞ്ഞു കിടക്കുവാണ്, തിയേറ്ററിലോട്ടൊന്നും ആരും പോകുന്നില്ല. ഇനിയിപ്പോ ഇതിപ്പം പെട്ടെന്ന് മാറിയാൽ തന്നെയും കുറച്ച് നാളത്തേക്കെങ്കിലും തിയേറ്ററിലോട്ടൊക്കെ ആളുകൾ ഒന്ന് എത്തിപ്പെടാൻ ഒന്ന് ഒരു മടി കാണിക്കും. എന്താണെന്ന് അറിയില്ലല്ലോ, കണ്ടീഷൻ എന്താണെന്ന് അറിയില്ലോ. കാര്യം ഇപ്പോഴും നമ്മൾ ആ ഒരു സ്റ്റേജ് കടന്നിട്ടില്ല, ഇപ്പോഴും അതിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പം ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ. അപ്പം എന്ത് തോന്നുന്നു, നമ്മളൊരു ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ത് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ? ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഒരു അവര് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് പെട്ടെന്ന് മാറും, പലരും പ്ലാൻസ് ഒക്കെ തെറ്റി. എനിക്ക് പിന്നെ വലിയ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നെ പണ്ടേ ഒഴിവാക്കി നിർത്തിയതുകൊണ്ട് എനിക്ക് എന്റേതായ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടെന്നല്ലാതെ വലിയ വൻ പ്ലാനുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് പൊളിഞ്ഞടിഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടായില്ല. ഞാൻ എന്റെ പ്ലാൻസ് പതുക്കെ പതുക്കെ തന്നെ തുടങ്ങി വെച്ചിരിക്കണേ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു മാറ്റം വന്നു, പക്ഷെ അത് എനിക്ക് പേഴ്സണലി പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ മറ്റുള്ളവരുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ച് വറിയുണ്ട്. കാരണം ഒരുപാട് പേരുടെ ജീവിതമാണ്, ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന വരുമാന മാർഗമാണ്, അത് സത്യമാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ബദലുണ്ടെന്ന് പറയണ പോലെ ഇപ്പൊ ഈ കോവിഡ് വന്നപ്പോ ഒരുപാട് ബദലുകൾ നമുക്കുണ്ടായി, അതുപോലെ തന്നെ ഒരുപാട് ബദലുകൾ വരും. ഇനി ആളുകൾ വേറൊരു തരത്തിൽ എന്താണ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ദന്തഗോപുരങ്ങളിൽ കയറിയിരുന്ന അവർ താഴോട്ട് ഇറങ്ങി വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അപ്പൊ തന്നെ ഒരുപാട് പേര് വേറൊരു തരം വരുമാന മാർഗങ്ങളിലേക്കും എന്താണ് വേറൊരു തരം ലൈഫ് സ്റ്റൈലിലേക്കും കുറച്ചുകൂടി റിയാലിറ്റിനെ ഫേസ് ചെയ്യാനൊക്കെ തുടങ്ങണം. അപ്പൊ പക്ഷെ എനിക്ക് ആശങ്കയുണ്ട് കുറെ പേരുടെ കാര്യത്തിൽ, കാരണം അവർ ജീവിച്ചിരുന്ന രീതിയിലല്ല. പക്ഷെ കോവിഡ് ആയതുകൊണ്ട് തന്നെ കുറെ പേര് അതിനെ മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ അവസ്ഥയും നമ്മളെ പോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ജീവിതത്തിലേക്ക്, സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര നല്ലതുമാണ്. ചീത്ത നമ്മൾക്ക് ആശിക്കാം, ഒരു ഇൻഡസ്ട്രിയുടെ വേറെ തരം പ്ലാറ്റ്ഫോംസ് ഉണ്ടാവട്ടെ എന്ന്. OTT ഇപ്പോ സ്ട്രോങ് ആയി വരുന്നുണ്ടല്ലോ, അപ്പോ വേറെ തരത്തിൽ ആളുകൾ അങ്ങനെ എന്താണ് ജീവിതത്തിന്റെ മാർഗങ്ങൾ ഉണ്ടാക്കട്ടെ എന്നും വേറെ പല പല എക്സ്പ്ലോറേഷൻസ് ഈ എന്താണ് പറയാ ഫിലിം ഫീൽഡിലും അല്ലെങ്കിൽ വീഡിയോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈൻ ഫീൽഡിലൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് വിചാരിക്കാം, കുറച്ചും കൂടി ക്രിയേറ്റീവ് ആവട്ടെ എന്ന് വിചാരിക്കാം. അല്ലാതെ ഇപ്പൊ നമ്മൾ ഇതിനെ ഫേസ് ചെയ്യാന്നുള്ളതിനപ്പുറം വേറെ ഒന്നും നമുക്ക് പറയാനില്ല. അവനവന്റെ എന്താണ് എക്സിസ്റ്റൻസ് സർവൈവലിനുള്ള മാർഗങ്ങൾ അവനവൻ തന്നെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. ഇപ്പൊ ഹിമ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ OTT റിലീസിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഇതൊരു ട്രാൻസിഷൻ പീരീഡ് അല്ലേ ശരിക്കും? ഇപ്പൊ നമ്മള് ഒരു ബിഗ് സ്ക്രീനിൽ കണ്ടോണ്ടിരുന്ന സാധനം, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മലയാളത്തിൽ ആദ്യമായിട്ടൊരു സിനിമ OTT റിലീസിങ്ങിന് വന്നു, അതിൽ ഒട്ടനവധി പ്രതിഷേധവും കാര്യമൊക്കെ വന്നു, അതതിന്റെ മറ്റൊരു വശം. എങ്കിലും ഇതൊരു പുതിയ തലമല്ലേ? ഇപ്പൊ കാര്യം നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള റിലീസിംഗ് ഒക്കെ വളരെ മുമ്പ് തന്നെ നടന്നതാണ്. നമുക്കിവിടെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം തുടങ്ങിയ പാരലൽ പ്ലാറ്റ്ഫോംസ് വന്നപ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു റിലീസിംഗ് കാറ്റഗറി നമ്മൾ അതിലോട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു പരിധിവരെ എല്ലാവരും പറയുന്നുണ്ട്, ഇത് സിനിമാ വ്യവസായത്തെ കാര്യമായി ബാധിക്കും. തിയേറ്ററിൽ പോയി സിനിമ കണ്ടില്ലെങ്കിൽ ആളുകൾ സിനിമ കണ്ടില്ലെങ്കിൽ സിനിമാ വ്യവസായം പ്രതിസന്ധിയിലാകും, തകരും. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ?
ശരിക്കും എത്ര കാലങ്ങളാണ് നമുക്ക് ഓരോ മീഡിയംസും എക്സ്പ്ലോർ ചെയ്യാൻ എടുത്തിരിക്കുന്നത്? കാരണം ഞാനൊരു നാടകക്കാരിയാണ്. ബേസിക്കലി നാടകം ഉത്സവപ്പറമ്പിലും ഒക്കെ പോയി കാണുന്ന ആളുകളായിരുന്നു നമ്മുടെ പൂർവികർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഉത്സവപ്പറമ്പിലൊക്കെ പോയി നാടകം കണ്ടു. പക്ഷെ ഇപ്പോ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഉത്സവപ്പറമ്പിലൊക്കെ നാടകങ്ങൾ അവതരിപ്പിക്കണുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നാടകത്തിൽ നിന്ന് അന്ന് സിനിമകൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ കുറച്ച് പേർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ അവിടുന്ന് സിനിമകൾ കൂടുതൽ ആൾക്കാർ കാണുന്നതിലേക്ക് മാറി. അങ്ങനെ ഓരോ തരത്തിൽ പിന്നെ അതിൽ നിന്ന് പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടായി, അപ്പോ മൊബൈൽസ് വന്നു. അപ്പൊ ഓരോ മാറ്റങ്ങളും ഓരോ സമയത്തിനനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പഴയതിനെ പിടിച്ചെടുക്കുന്ന അവസ്ഥയില്ലല്ലോ. സിനിമ വന്നപ്പോ നാടകത്തിൽ നിന്ന് പലരും സിനിമയിലേക്ക് മാറിയതുപോലെ സിനിമയുടെ ഒരു അവസ്ഥ ഇതുപോലെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പലരും OTT പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്ന സമയമാണ്. മാറുമ്പോൾ പലരുടെയും സാമ്പത്തിക സ്രോതസ് മാറുന്ന സമയത്ത് പലർക്കും അതിൽ അസ്വസ്ഥത ഉണ്ടാകാം. കാരണം ഇനിയിപ്പോ എന്താണ് അതിന്റെ ക്വാളിറ്റി, നമ്മൾ ഉണ്ടാക്കുന്ന വർക്ക്സിന്റെ ക്വാളിറ്റിയാണ് താരത്തിനേക്കാളും എന്താണ് ഓരോരുത്തരുടെ എന്താണ് ഓരോ ആക്ടേഴ്സിന്റെ സൽപ്പേരിനേക്കാളൊക്കെ വലുത്. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ്, നിങ്ങൾ എടുക്കുന്ന പുറമെ എടുക്കുന്ന മാർക്കറ്റിങ്ങിനേക്കാളൊക്കെ ഉപരി നിങ്ങളുടെ സിനിമ നിങ്ങൾ എത്രത്തോളം നന്നായി എടുത്തു, നന്നായി അത് ഓഡിയൻസിലേക്ക് എത്തിച്ചു എന്നുള്ള ക്വാളിറ്റി മാത്രമാണ്. അല്ലാതെ ആളുകളെ വെറുതെ എന്താണ് തിയേറ്ററിൽ റിലാക്സേഷന് കൊണ്ടുപോയി എടുത്താൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ഭൂമി ഉണ്ടാവാൻ പോവുക എന്നാണ് എന്റെ ബേസിക്കലായിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പൊ അത് ശരിക്കും ഓരോ മീഡിയംസും, നമ്മള് തിയേറ്റർ എന്ന് പറഞ്ഞ മീഡിയം ത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറുകയാണ്. അപ്പൊ അത് ഇനി മൊബൈൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അസ്വസ്ഥതയായിരിക്കും, കാണാൻ പറ്റില്ലായിരിക്കും, വെറുത്തു പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ ചിലപ്പോൾ തിയേറ്ററിലേക്കും നാടൻ സംഭവങ്ങളിലേക്കും ഒക്കെ ആളുകൾ തിരിച്ചു വന്നേ, കാരണം ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ശ്വാസം കിട്ടാൻ മതി എന്നുള്ള അവസ്ഥയിലേക്ക് വന്നേക്കാം. അപ്പൊ ഇതൊക്കെ ഒരു സമയത്തിന്റെ കാര്യമാണ്. അപ്പൊ സമയത്തിനനുസരിച്ച് ഇതൊക്കെ മാറും. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ക്വാളിറ്റി ഓഫ് ലൈഫ് ഉള്ള സിനിമകള് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ടെന്നാണ് ഞാനിപ്പോ നെറ്റ്ഫ്ലിക്സ് പ്ലാറ്റ്ഫോമിലൂടെ പോകുന്നതാണ്. അതൊക്കെ നമ്മൾ ചിലപ്പോൾ തിയേറ്ററിൽ ഇറക്കിയാൽ വിജയിക്കില്ല. അപ്പൊ അത് താരമൂല്യമുള്ള സിനിമകൾ മാത്രം സിനിമകൾ തിയേറ്ററിൽ വിജയിക്കുള്ളൂ. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി സിനിമ എന്ന നിലയിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട് പലതിനൊന്ന്. ചെറിയ സിനിമകളാണ് അതിന്റെ ക്വാളിറ്റി, അത് കാണാൻ ആൾക്കാരുണ്ടെന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു വിപ്ലവമായിട്ടാണ് എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ്, അതായത് തേച്ച് വരച്ച് മാറ്റി നിർത്തപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഞാൻ അടുത്ത് ചോദിക്കാൻ വന്നത്. കാര്യം നേരത്തെയും പറഞ്ഞു മാറ്റി നിർത്തപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ആണ് ഞാനെന്ന്. എന്തിന്റെ അടിസ്ഥാനത്തിലാണത് പറയുന്നത്? ഇപ്പം ഹിമയുടെ കാര്യം പറയുവാണെങ്കിൽ പൊതുവെ എല്ലാവരും കരുതിയിരിക്കുന്നത് ഹിമ എല്ലാത്തിലും വിവാദം ഉണ്ടാക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ്. കാര്യം ആദ്യത്തെ സിനിമയുടെ പോസ്റ്റർ മുതൽ പിന്നെ ഇങ്ങോട്ട് തൊട്ട് 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 എല്ലാത്തിലും വിവാദം വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണോ കാര്യങ്ങൾ കിടപ്പ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാദത്തിന് വേണ്ടി ഒന്നും പറയുന്നില്ല, പക്ഷെ വിവാദങ്ങൾ എന്റെ പറയുകയുണ്ടെന്നുള്ളതാണ് ഞാൻ എന്റെ ഒരു അവസ്ഥ. ഞാൻ ഒരു പോസ്റ്റർ, അതെ ഞാൻ തുടക്കം ഞാൻ ഒരുപാട് അല്ലെങ്കിൽ ഒരു പത്തനംതിട്ടയിലെ നമ്മൾ ചെയ്യുന്ന മെസ്സേജുകൾ വരുന്ന സമയം ഞാൻ എന്റെ സ്വന്തം ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടാണ് ഇതിനെതിരെ. നിങ്ങൾ ആരും എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ വളരെ ശക്തമായ ലാംഗ്വേജിലോ 2012 എങ്ങനെയാണ് ഞാൻ ഇട്ട് ആദ്യമായിട്ട് സിനിമാ രംഗത്ത് നിന്ന് പ്രതികരിച്ച ഒരു പെൺകുട്ടിയാണ് ഞാൻ ഓൺലൈനിൽ. അതോടുകൂടി പിന്നെ നമ്മളെ കുറിച്ച് ഒപ്പീനിയൻ മാറുകയും ഫുള്ള് എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു ഒപ്പീനിയൻ രൂപപ്പെടുകയും. കാരണം ഞാൻ ചെയ്തത് എന്താണ്, എനിക്ക് അത്ര ശല്യമായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഫേസ്ബുക്കിലാണ് ഒരു 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 പോസ്റ്റ് ഇട്ടത്. ഇത്ര വലിയ സംഭവം എന്ന് വെച്ചിട്ടൊന്നും ഇട്ടതൊന്നല്ല. അന്ന് മുതൽ ഞാൻ വിവാദറാണിയാണ്. എനിക്കപ്പോ മനസ്സിലായി എത്ര കഴിവുണ്ടായിട്ട് കാര്യമല്ല, നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിലോ നമ്മൾ പ്രതികരിക്കുന്ന ഒരാളാണെങ്കിലോ ആളുകൾക്ക് ഒരു തരം പേടിയാണ്. അതായത് ഇവളെന്തെങ്കിലും ചെയ്യും നമുക്കെതിരെ ചെയ്യാം. അപ്പൊ നമ്മൾ അപ്പൊ അതെന്താ എനിക്ക് മനസ്സിലാണ്. അപ്പൊ ഒരുപാട് സിനിമകളിൽ നിന്ന് വേണ്ട വേണ്ട അവളല്ലേ, വേണ്ട അവള് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട് കഥകളൊക്കെ നിങ്ങളുടെ എനിക്ക് ഒന്നിലും പരാതിയില്ല. ഞാൻ വേറൊരു തരത്തിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്, എനിക്ക് വേറെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഞാൻ എന്ത് വാദമെന്ന് പറഞ്ഞാലും അത് ട്വിറ്റേഴ്സ് നോക്കുമ്പോ ഏതെങ്കിലും ഓൺലൈൻ ചാനലുകളിലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സിലാണോ, അപ്പൊ അങ്ങനെ കുറെ വിവാദങ്ങൾ. ഞാൻ ഒരു ഒറ്റ കാര്യം മാത്രമേ ഞാൻ എന്താണ് കൃത്യമായിട്ട് ചെയ്തുള്ളൂ, ഒരു പോലീസിന്റെ ഒരു അനീതിയാണ് ഞാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി തുറന്നു കാണിച്ചിട്ടുള്ളൂ. അത് അതാണ് ഞാൻ ശരിക്കും ഒരു എന്താണ് പ്രശ്നമാക്കണം എന്ന് കരുതി ചെയ്ത ഒരു കാര്യം. അത്രയ്ക്കും നമ്മൾക്ക് നേരെ ഉണ്ടായ ഒരു
ഒരു ആക്രമണത്തെ, അതായത് ഒരു പോലീസിന്റെ അനീതിയെ തുറന്നു കാണിക്കാനുള്ള ഉദ്ദേശം മാത്രമല്ല, വേറെ ഒരു കാര്യം ഞാൻ അറിഞ്ഞുകൊണ്ട് വിവാദമാക്കിയതല്ല. എന്റെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് എന്റെ ഫേസ്ബുക്കിലായിരിക്കും പറയുന്നത്, പക്ഷെ അത് വിവാദമായി പോകുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന തുറന്നു പറയുന്ന ഈ ഒരു പ്രകൃതം, കാര്യങ്ങൾ തുറന്നു പറയുന്ന ഈ ഒരു പ്രകൃതം അതാണോ വിവാദമായി ഇഷ്ടപ്പെടുന്നില്ല പൊതുവെ. എനിക്കത് ഇപ്പൊ മനസ്സിലായതാണ്. അതായത് ഇപ്പൊ ഞാൻ കുറച്ചു നാളായിട്ട് നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് ഭംഗിയും കഴിവും ഉണ്ടെങ്കിൽ അങ്ങനെ നിന്നോളുക. നിങ്ങൾ വാ തുറന്ന് എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ വാ തുറന്ന് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഉള്ള കഴിവും എന്താണ് പറയുക എല്ലാം നിഷ്പ്രഭമാണ് അതിന്റെ മുമ്പിൽ. കാരണം അത് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. നമ്മളെ മാറ്റി നിർത്തപ്പെടാനുള്ള ഫസ്റ്റ് റീസൺ അതായിരിക്കും, അല്ലെങ്കിൽ നമുക്കെതിരെ ശത്രുക്കൾ ഉണ്ടാവാനുള്ള ഏറ്റവും ഫസ്റ്റ് റീസൺ അതായിരിക്കും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ് ഈ ഇൻഡസ്ട്രിയിൽ. പക്ഷെ ഞാൻ എനിക്ക് വേറെ ഒരുപാട് ഏരിയാസ് ഉള്ളതുകൊണ്ട്, ഞാൻ വായിക്കുന്ന ഒരാളായതുകൊണ്ട്, എനിക്ക് ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഡിഫറെന്റ് ആയതുകൊണ്ട് ഞാൻ വളരെ സന്തുലിതാവസ്ഥയിൽ എന്റെ മനസ്സ് വെച്ച് മുന്നോട്ട് പോയി എന്ന് പറയാം. പക്ഷെ ഒരു സാധാരണ വ്യക്തിക്ക് അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ആയതുകൊണ്ട് എന്റെ പേഴ്സണാലിറ്റി എനിക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഹിമ അടുത്ത ചോദ്യത്തിന്റെ ഒരു പ്രസക്തി വരുന്നത്. കാര്യം ഇപ്പോൾ WCC എന്നൊരു സംഘടന നമുക്ക് അത് രൂപീകരിക്കപ്പെട്ടതിന്റെ ഒരു പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. മലയാളത്തിലെ ഒരു മുൻനിര നായിക ഒരു കേസിലകപ്പെടുകയും ഒരു പീഡന കേസിലകപ്പെടുകയും അതേ തുടർന്നാണ് ഇനി ഒരു സംഘടനയുടെ തന്നെ ഒരു സാങ്കേത്യം കടന്നു വരുന്നത്, ഒരു ആലോചന തന്നെ കടന്നു വരുന്നത്. എന്നാൽ ഇന്നിപ്പോ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഈ ഒരു സംഘടനയുടെ സംഘടനയ്ക്ക് ഉള്ളിലെ ചില പൊളിറ്റിക്സിനെ വെച്ചിട്ടാണ്. ഇപ്പം ഹിമ തന്നെ കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. എന്താണ് ശരിക്കും ഈ WCC ഉള്ളിൽ ഇപ്പോൾ നടക്കുന്നത്? സി, ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഔട്ട് ചെയ്തു. ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ പുറത്തു വന്നു. പക്ഷെ ഞാൻ അതിൽ ആക്റ്റീവ് മെമ്പർ അല്ല. ഞാൻ പലപ്പോഴും പല മീറ്റിംഗ്സിന് പോയിട്ടില്ല. അല്ലെങ്കിൽ ഇത് മീറ്റിംഗ്സിന് പോകാത്തതിന്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, ഞാൻ WCC ഫോം ചെയ്ത കുറച്ച് കാലത്തിന് ശേഷമാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് വിവാദം ഉണ്ടാവുന്നത്. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഞാൻ ഒരു വാക്ക് ഒരു സർവോപരി പാലക്കാരൻ എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു പ്രസ് മീറ്റിംഗിൽ വെച്ച് പറയുകയും അത് ഭയങ്കര വിവാദമാവുകയും അത് പേപ്പേഴ്സിൽ അടക്കം അച്ചടിച്ച് വരികയും ചെയ്തിട്ട് അന്ന് സാധാരണ അവര് അറ്റ്ലീസ്റ്റ് ഞാൻ അതിൽ മെമ്പർ ഒന്നുമല്ല അന്ന് WCC. അപ്പൊ അറ്റ്ലീസ്റ്റ് അന്ന് കുറെ ഏതൊക്കെയോ വിഷയങ്ങൾക്ക് WCC പ്രതികരിച്ചുണ്ട്. പക്ഷെ എന്റെ ആ വിഷയത്തിന് ആരും എന്നോട് സംസാരിക്കുകയോ എന്നെ സപ്പോർട്ട് ചെയ്യുകയോ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കാര്യത്തിന്, എന്നാൽ ഒരുപാട് മീഡിയാസ് സപ്പോർട്ട് ചെയ്തു, ഒന്നും ചെയ്തില്ല. അപ്പൊ എനിക്കൊരു ഒരു വിഷമം തോന്നി. കാരണം ഇതെന്താണ് ഇങ്ങനത്തെ ഒരു ഇത്രയും ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും സീരിയസ് ആയി പ്രതികരിക്കുന്നത്, അതും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ആദ്യമായി പ്രതികരിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇതെന്താണ് ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു തോന്നൽ തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ WCC കുറെ കാലം എന്നെ അങ്ങനെ അതിലുണ്ടായിരുന്നില്ല. പിന്നെ എന്നെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ഞാൻ പോവുകയും ഒരു മീറ്റിങ്ങിന് പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞ് സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി, അതിനുശേഷം ഒന്ന് രണ്ട് പേരോ നമുക്ക് വീണ്ടും സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് രണ്ട് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടും ഒരു മറുപടിയില്ല. അതായത് അപ്പോ എനിക്ക് പിന്നെ കുറെ പേരുടെ അതിൽ പൊളിറ്റിക്സ് സംസാരം വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരുപാട് ഇതുകളോ കമ്മ്യൂണിക്കേഷനൊക്കെ എനിക്ക് ചില ആളുകളെ ഇങ്ങനെ എന്താണ് പറയാ ബൂസ്റ്റ് ചെയ്യുന്നത് പോലെ തോന്നി. അവരുടെ തീരുമാനങ്ങൾ മാത്രമാണ്, അല്ലാതെ അവരുദ്ദേശിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ അവർ കാണുന്നുള്ളൂ എന്നൊരു തോന്നൽ പുറമേ നിന്ന് വാച്ച് ചെയ്തപ്പോ തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് നെഗറ്റീവ് ആവില്ല, ഞാൻ ബിസി ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരം. ആ സമയത്ത് ചിലരുടെ തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ ചില തരത്തിൽ എനിക്ക് അവരുടെ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് അവരുടെ അടുത്ത് ഞാനൊന്നും അങ്ങനെ ഉന്നയിച്ചിട്ടില്ല. അതായത് ആദ്യത്തെ എന്റെ ഞാൻ അതിൽ മെമ്പർ ആവുന്നതിന് മുമ്പ് ഇത്രയും വലിയൊരു കാര്യം ഞാൻ ഉന്നയിച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു സംഘടനയാണ്. അപ്പൊ ഞാൻ അതിൽ പ്രത്യേകിച്ച് ഒരു ഒരു പ്രോഗ്രാമിന് പോയി സംസാരിച്ചു എന്നുള്ളതല്ലാതെ ഞാൻ കൂടുതലൊന്നും അതിൽ ഉന്നയിച്ചിട്ടില്ല. അത് ഞാൻ വാച്ച് ചെയ്യായിരുന്നു, അതിനുള്ളിൽ നിന്ന് തന്നെ വാച്ച് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇപ്പോ ഈ എനിക്കതില് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ഭയങ്കര ലിമിറ്റഡ് ആണ്. കാരണം ഇവർക്ക് പല ആൾക്കാരെയും പിണക്കാൻ മടിയാണെന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആണ് ഇവിടെ നിലനിൽപ്പ് തന്നെ അത് ഈ പറയുന്ന ഒരു സൊസൈറ്റിയുടെ പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ. അതായത് ഇവരുടെ പലരുടെയും നിലനിൽപ്പും സിനിമകളും പോലും ഇല്ലാതാവുന്ന രീതിയിൽ ആളുകളെ പിണക്കാൻ ഇവർക്ക് പേടിയാണ്. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, പലർക്കും പലതും നഷ്ടപ്പെടാനുണ്ട് അതില്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല ഈ നിലനിൽപ്പ് ഉണ്ടെങ്കിൽ ഇവർ പറയുന്ന വാക്കുകൾക്ക് ഇവരുടെ സംഘടനയ്ക്ക് തന്നെ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ WCC പലപ്പോഴും ഇപ്പൊ സിനിമ ഇൻഡസ്ട്രി പ്രത്യേകിച്ചും എന്താണ് പറയുക പലതിനെയും പൈസയുടെയും അല്ലെങ്കിൽ ഓഫേഴ്സിന്റെയും ഒക്കെ പിറകെ തന്നെയാണ് നിൽക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ അവിടെ നിലനിൽപ്പില്ല. അപ്പൊ പക്ഷെ ഇത് ഈ WCC എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തോടെ എനിക്ക് ഇപ്പോഴും യോജിപ്പൊന്നുമില്ല. അത് വേണ്ട തന്നെയാണ്, കാലത്തിന്റെ ആവശ്യമാണ്. ഇനിയും എനിക്കതിൽ പ്രതീക്ഷയുണ്ട് അവരുടെ തെറ്റുകൾ തിരുത്തി അവർ മുന്നോട്ട് പോകുന്നുള്ള തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നടക്കുന്നതിൽ ഇപ്പൊ കുറെ പേരുടെ ഒരു ഈഗോ വർക്ക്ഔട്ട് ആവുന്നുണ്ടെന്നും കുറെ പേരുടെ ഒരു ഗ്രൂപ്പിസം വർക്ക്ഔട്ട് ആവുന്നുണ്ടെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്.
അപ്പൊ അത് തോന്നലാണ്. ഞാൻ അതിൽ ആക്റ്റീവ് പാർട്ണർ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നേരിട്ട് അനുഭവങ്ങളില്ല. പിന്നെ ഇപ്പൊ കാണുന്ന അനുഭവങ്ങളിൽ അതിൽ ആക്റ്റീവ് പാർട്ണേഴ്സ് ആയ പലർക്കും അനുഭവം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പേഴ്സണലി കറക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. മാത്രമല്ല പലർക്കും സപ്പോർട്ട് ചെയ്യാൻ, പുറമെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ശക്തരായ പുരുഷന്മാരും ഉണ്ട്. മാത്രല്ല അവർക്ക് പൊളിറ്റിക്കൽ സപ്പോർട്ടും എന്താണ് പറയാ മീഡിയ സപ്പോർട്ടും എല്ലാം ഉള്ള എന്താണ് പണവും ഉള്ള പുരുഷന്മാർ സപ്പോർട്ട് ചെയ്യാനുള്ള പലരും ഉണ്ട്. നമ്മൾ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ നമുക്ക് വേണ്ടി സംസാരിക്കാൻ അതിലില്ല ആൾക്കാരില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. കാരണം എനിക്ക് അതിൽ ആക്റ്റീവ് പാർട്ണർഷിപ്പ് നിൽക്കാൻ പറ്റുന്ന, എന്റെ ക്യാരക്ടർ അനുസരിച്ച് പറ്റുന്ന അവസ്ഥ ഇല്ല. പക്ഷെ എനിക്കിപ്പോഴും പറയുന്നു, അവർ കുറെ കാര്യങ്ങൾ കൂടി കുറച്ചും കൂടി അവരതിനെ കുറിച്ച് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു ആക്റ്റീവ് ഫോറം അതിൽ ഉണ്ടാക്കി അത് അവര് കൃത്യമായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്താലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആവാം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു വ്യക്തികൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിന് അവർക്ക് ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയല്ലാതെ അങ്ങനെ ഒരു സങ്കടം നശിച്ചു പോകണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അതപ്പോ ഈ വ്യക്തികളുടെ പ്രശ്നത്തിൽ ഒതുങ്ങുന്നതാണ്, ഈ ഈ പറയുന്ന അതിന്റെ തലപ്പത്തിപ്പോയിരിക്കുന്ന ചില വ്യക്തികളുടെയെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഹിമ പുറത്തു പോകേണ്ടി വന്നത്? ഇല്ല, ഞാൻ പുറത്തു പോയത് എനിക്ക് അതിൽ എന്നെ പേഴ്സണലി എന്നെ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും, പിന്നെ പേഴ്സണലി എന്റെ ക്യാരക്ടർ ഈ പറയുന്ന പോലെ ആരെയും സോപ്പിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാനോ നിൽക്കുന്ന ഒരു ടൈപ്പും അല്ല എന്നുള്ളതുകൊണ്ടാണ്. WCCയിൽ ഒരു തിരിച്ചുപോക്ക്, ഇപ്പൊ ഈ പറയുന്ന ഭാരവാഹികളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിക്കുമോ എന്നുള്ളതാണ്. അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ ഇപ്പം ഹിമ ഉൾപ്പെടെ ഉള്ളവരുടെ ഈ പറയുന്ന കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത് പാർവതി തിരുവോത്തിന്റെ ഒരു പേരിലാണ്. ഇപ്പൊ വിധു വിൻസെന്റുമായിട്ട് ബന്ധപ്പെട്ട വിവാദമായാലും ഇതിന് മുമ്പ് ഉയർന്ന പല വിവാദങ്ങളും എല്ലാത്തിലും ഈ പാർവതിയുടെ പേര് പറയുന്നുണ്ട്. എന്താണ് ശരിക്കും പാർവതി ഈ WCCക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, അതിലൊരു സത്യാവസ്ഥയുണ്ടോ? കാര്യം പല ഓൺലൈൻ മാധ്യമങ്ങളും പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്, ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഇനിയും ആർക്കും അറിയാൻ പറ്റുന്നില്ല. കാര്യം ഓരോ തരത്തിലാണ് വാർത്തകൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റിന് ആൻസർ പറയാം. അതായത് ഇപ്പോ WCCയിലേക്ക് ഒരു തിരിച്ചുപോക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു എളുപ്പമല്ല, അതായത് ഒരു ഒരു സംഘടനയിൽ എന്നെ പോലെ ഒരാള് അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഞാൻ വളരെ ഓപ്പണായും സ്ട്രോങ് ആയും സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോ ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കില്ല, എന്റേതായ ഒരു വ്യൂ പോയിന്റ് എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി പോകുന്നതും. അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് എന്റെ എന്റെ വിഷയം ആദ്യ തവണ വന്നു, അതിന് അവർ പ്രതീക്ഷിച്ചു. രണ്ടാമത്തെ തവണ ഉയർന്നു വന്നപ്പോ എന്താണ് അതിന് പോലും ഒന്നും പ്രതികരിക്കാതെ, അല്ലെങ്കിൽ അപ്പൊ അത് കുറച്ച് പേർ അവർക്കെല്ലാം പലർക്കും എനിക്ക് തോന്നുന്നു സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എന്താണ് സ്വാധീനവും പണവും ഉള്ള പുരുഷന്മാരും ഒരു ഒരു ഏരിയയുമുണ്ട്, ഒരു ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്. ഞാനൊന്നും അങ്ങനെയൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോ എന്നെ പോലുള്ള ഒരാളുടെ ഒപ്പീനിയൻസ് എന്നൊക്കെ വളരെ സ്ട്രെയിറ്റ് ആണ്. അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കില്ല പലപ്പോഴും. കാരണം ഒരു സംഘടനയുടെ അകത്ത് നിൽക്കുമ്പോൾ പലരുടെയും സ്ഥാപിത താല്പര്യങ്ങൾക്ക് നിൽക്കേണ്ടി വരും. അതൊന്നും എനിക്ക് സാധ്യമല്ല. പക്ഷെ തെറ്റിതിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ WCC എന്ന് പറയുന്ന കാലത്തിന്റെ ആവശ്യമായതുകൊണ്ട് തന്നെ അതിൽ അതിനെ ഞാൻ പുറമേ നിന്ന് എന്തായാലും സപ്പോർട്ട്. ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഒരിക്കലും WCCനെ കുറ്റം പറഞ്ഞാൽ ഇനി പറയത്തുമില്ല. കാരണം അത് കാലത്തിന്റെ ആവശ്യമാണ് എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്ന അതിന്റെ സംഘടനയുടെ രീതി, അത് പ്രതികരിക്കുന്ന രീതി, ആളുകളെ അല്ലെങ്കിൽ ഇഷ്യൂസ് എടുക്കുന്ന രീതി, അത് ഒരിക്കലും കുറച്ചുപേരെ മാത്രം പ്രോമിനൻസ് കൊടുത്തോണ്ട് ആവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം പ്രോമിനൻസ്, കാരണം ഇപ്പൊ സിനിമ ഇൻഡസ്ട്രിയാണ് പ്രോമിനൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പൊ ചിലപ്പോ ഈ എന്നെയൊക്കെ അറിയുന്നതിനേക്കാൾ ഒരുപാട് പേര് റിമയും എന്താണ് പാർവതിയും ഒക്കെ അറിയുന്ന ആൾക്കാരാണ്. ഞാനൊന്നും ഒന്നുമല്ല, ഞാൻ ആരും അല്ല. പക്ഷെ സ്റ്റിൽ നമ്മളൊക്കെ ഈ സിനിമ ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ എന്ന് വേണമെങ്കിലും നമ്മൾക്കൊക്കെ മുന്നിലേക്ക് വരാം, പിന്നെ ഇവർക്കൊക്കെ പിന്നിലേക്കും പോവാം. അപ്പൊ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇനിയും വരുന്ന ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ അവിടെ നിൽക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടി മാത്രമല്ല, അതിൽ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ സുരക്ഷയും കൂടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഓരോ ഇഷ്യൂവിനെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നതിലൂടെ ഒരു ഒരു തരത്തിലുള്ള ഒരു ഭയം, ഞാൻ തുടക്ക കാലത്തൊക്കെ കേട്ടിരുന്നു ആളുകൾ പറയുന്നത് അയ്യോ വേണ്ട WCC ഉണ്ടല്ലോ, ഇനി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അപ്പൊ കുറെ പേർക്ക് ഒരു ഭയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഭയം എന്ന് പറയുന്നത് നല്ലതാണ്. അതിനെ വളരെ കൃത്യമായിട്ട് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് നേതൃത്വത്തിന്റെ ഒരു വ്യൂ പോയിന്റ്സ് മാറുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും WCC ഇനിയും വരുന്നതിൽ ഒരു ഒരു എന്താണ് സന്ദേഹമില്ലാതെ ഞാൻ വരും. പക്ഷെ അതിന് ഇപ്പൊ എനിക്കൊരു എന്റെ എന്നെ പോലെ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രോമിനൻസ് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം അതിലില്ല. അതായത് WCC ഇല്ല, അത് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളൊന്നും അവരുടെ വിഷയങ്ങളെ ആവുന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്.
പിന്നെ രണ്ടാമതൊന്നും വിഷയം പാർവതിയുമായി റിലേറ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നു പാർവതിയാണ് ഇപ്പൊ അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം. അത് പാർവതി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് ഒരുപാട് ഏരിയാസിൽ. ആ കുട്ടി എടുക്കുന്ന ഫോട്ടിന്, ആ കുട്ടി എടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശരിക്കും റെസ്പെക്ട് ചെയ്യേണ്ട ഒരുപാട് ഏരിയാസ് ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ഈ ഈ പറയുന്ന കാര്യങ്ങൾ പേഴ്സണൽ ലെവലിൽ എത്രത്തോളം ക്ലിയർ ആണ് എന്നുള്ളതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പൊ വിധു വിൻസെന്റ് പറഞ്ഞതാണെങ്കിൽ പോലും എന്താണ് പറയാ, ഇപ്പൊ നമ്മുടെ നിലപാടുകൾ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാത്രമല്ലല്ലോ, ലൈഫും കൂടി ഇല്ലേ. അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ എന്തൊക്കെ പറയുന്നു എന്നുള്ളത്, നമ്മൾ ലൈഫിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അതിലും കൂടി ഇല്ലേ. അപ്പൊ ഈ സംഘടനയ്ക്കകത്ത് ഞാൻ പോട്ടെ, ഞാനൊന്നും അല്ലാന്ന് വിളിക്കാം, ഞാൻ ആ കുട്ടിയെ എനിക്ക് പരിചയമുണ്ട്. പോണ്ടിച്ചേരിയിൽ വെച്ച് ഒരുപാട് സമയം പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട്, എന്റെ വർക്ക് പെർഫോമൻസ് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ കുറെ എനിക്ക് നല്ല പരിചയമുള്ള ഒരാളാണ്. അപ്പൊ അതുപോലെ തന്നെ വിധു വിൻസെന്റ് എന്ന് പറയുമ്പോൾ അവര് ഭയങ്കര ക്ലോസ് WCCയുടെ ഒരേ ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ വിധു വിൻസെന്റിനെ പോലെ ഒരാൾ ഒരു സ്ക്രിപ്റ്റ് അയച്ചിട്ട് 6 മാസം നിൽക്കേണ്ടി വരാ, അല്ലെങ്കിൽ അവരോട് നേരിട്ടൊന്ന് സംസാരിച്ചാൽ തീരുന്ന ഇഷ്യൂസേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ ഒരു മൂവി ഡിഡക്ട് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. അപ്പൊ ഞാൻ അത് എന്റെ പാർവതിയുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ലേഡിയുമായി സംസാരിച്ചിട്ട് ഞാൻ അവിടെ ഇമെയിൽ ID വാങ്ങിച്ചിട്ട് ഞാൻ എന്നെ നമ്പർ ഉണ്ട്, പക്ഷെ ഞാൻ ഇമെയിൽ ID പ്രോപ്പറായി പോട്ടെ ഇമെയിൽ ചെയ്തു എന്റെ സ്ക്രിപ്റ്റ് അയക്കട്ടെ എന്ന് വെച്ചിട്ട് അതിനൊരു റെക്കഗ്നേഷൻ മെയിൽ പോലും എനിക്ക് തിരിച്ചു ലഭിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കത് ഇപ്പൊ പർവതി ഇല്ലെങ്കിലും നല്ലൊരു വർക്ക് ആയിരുന്നു. അപ്പൊ പർവതി ഇല്ലെങ്കിലും ഞാൻ സ്ട്രഗ്ലിംഗ് ആണ്, അപ്പൊ ഓക്കെ പോട്ടെ എന്ന് വെക്കാം. പക്ഷെ നമ്മൾ തമ്മിലൊരു പേഴ്സണൽ ബന്ധം അവിടെ നിലവിലുണ്ടെന്ന് ആലോചിക്കണം. നമ്മൾ കണ്ടാൽ നന്നായി സംസാരിക്കാവുന്ന, അല്ലെങ്കിൽ വന്ന് വളരെ ക്ലോസ് ആയി സംസാരിക്കാവുന്ന ഒരു ബന്ധം നിലവിലുണ്ട്. അല്ലെങ്കിൽ അപ്പൊ പക്ഷെ വിധു വിൻസെന്റ് എന്നേക്കാൾ എത്രയോ ക്ലോസ് ആയിട്ട് ഇവരോട് ഇടപെടുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു സംഘടനയിൽ നിൽക്കുന്ന, ഒരു സിനിമ ചെയ്ത് റെക്കഗ്നൈസ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവരോട് 6 മാസം വെയിറ്റ് ചെയ്യിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു ഭയങ്കര, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. കാരണം അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ നമ്മൾ ഒരു പേഴ്സണലി അങ്ങനെ ആവേണ്ട ആവശ്യമുണ്ടോ? അത് പേഴ്സണലി ചിലപ്പോൾ ഒരു 2 മിനിറ്റ് എടുത്ത് അവരോട് സംസാരിക്കാവുന്ന കേസല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് വേറെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ എത്രത്തോളം അയാളുടെ ഈഗോ ഹേർട്ടാവും? അതൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണെങ്കിൽ അയാളുടെ ടൈമും വാല്യൂഡ് അല്ല. അപ്പൊ ആ ഒരു റെസ്പെക്ട് തിരിച്ചില്ല എന്ന് പാർവതിക്ക് ഇല്ല എന്ന് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പാർവതിക്ക് പാർവതിയുടെ വേർഷൻ ഉണ്ടാവും, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുന്നു.